പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. എട്ടാം ക്ലാസ് പുതിയ ഒരു പാഠഭാഗത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുൻപത്തെ ക്ലാസ്സുകളെല്ലാം ഈ ചാനലിൽ തന്നെ 8th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിൽ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാം പഠിച്ചത് ആലം ബൈന അത്രാഫിൽ അനാമിൽ, അല്ലേ? ലോകം നമ്മുടെ വിരൽ തുമ്പിൽ. അതിൽ അറിവിൻ്റെ പ്രാധാന്യവും അറിവ് ലഭിക്കുന്ന സ്ഥലങ്ങളും പിന്നെ അതിൻ്റെ നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഈജാബിയത് സെൽബിയതും മറ്റ് കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. ഇനി അറിവുമായി ബന്ധപ്പെട്ട ഒരു മൗദുവുമാണ് നമ്മൾ പഠിക്കുന്നത്. അൽഇൽമു നൂറിൻ, അൽഇൽമു നൂറിൻ. അപ്പോൾ മഹുൽ ഇൽമു, ഇൽമു എന്താണ്? അൽഇൽമു നോളജ്, അറിവ്, അല്ലേ? നൂറെന്ന് വെച്ചാൽ ലൈറ്റ്, വെട്ടം, വെളിച്ചം എന്നൊക്കെയാണ്. അപ്പോൾ വിജ്ഞാനം പ്രകാശമാകുന്നു എന്നാണ്. അൽഇൽമു നൂറിൻ. ഇതൊരു പദ്യമാണ്. നമുക്ക് ആദ്യം പദ്യം ഒന്ന് കേട്ട് നോക്കാം, അതിനുശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ. وفي العلم لنا نور نسير به بدنيانا تسد به هوائجنا تحل به قلايانا وفي العلم لنا نور نسير به بدنيانا تسد به هوائجنا تحل به قضايانا تضيء به بصائرنا تصاغ به وصايانا نلقنه لأولاد فتيات وفتيانا تضيء به بصائرنا تصاغ به وصايانا نلقنه لأولاد فتيات وفتيانا ونقطف من ثمار الفكر أشكالا وألوانا فنأخذ منه أشياء ونرفض أخرى هيانا ونقطف من ثمار الفكر أشكالا وألوانا فنأخذ منه أشياء ونرفض أخرى أحيانا وبالفكر وبالعلم يصير المرء سلطانا ويعبد ربه حقا ويلقى منه رضوانا فبالفكر وبالعلم يصير المرء سلطانا ويعبد ربه حقا ويلقى منه رضوانا ألا بالعلم ننتصر ونأخذ منه برهانا ومن للعلم قد عاد فليس يعد إنسانا ألا بالعلم ننتصر ونأخذ منه برهانا ومن للعلم قد عاد فليس يعد إنسانا نشيد به حضارتنا ونطعم منه جوعانا وأهل الحل والعقد أحال العلم ديوانا نشيد به حضارتنا ونطعم منه جوعانا وأهل الحل والعقد أحال العلم ديوانا وفي العلم لنا نور نسير به بدنيانا تسد به حوائجنا تحل به قضايانا. പദ്യം നിങ്ങൾ കേട്ടു. വഫിൽ ഇൽമീലനൂറു നസീറു ബിഹി ബിദുന്യാന തസുദ്ദു ബിഹി ഹവായിജുന
തുഹല്ല ബിഹി ഖലായാന. പാട്ട് നിങ്ങൾ പാടി നന്നായി തറായിട്ട് അക്ഷരങ്ങളും ഘടനയൊക്കെ മനസ്സിലാക്കുക. നമുക്ക് ഇതിൽ എന്താ പറയാമെന്നും കൂടി നോക്കാം. നോക്കൂ, വഫിൽ എൽമി എൽം, എൽമിലുണ്ട് ലന നമുക്ക് നൂർ വെട്ടമുണ്ട്. നസീറു ബിഹി, അതുമായി നാം സഞ്ചരിക്കുന്നു. ബി ദുനിയാന, നമ്മുടെ ഈ ലോകത്ത് അല്ലേ. അപ്പൊ എൽമുണ്ടെങ്കിൽ നമുക്ക് സഞ്ചരത്തിൽ ജീവിക്കാൻ പാടുകയുള്ളൂ. അപ്പൊ എൽമിന്റെ പ്രയോജനം, ഒന്നാമത്തെ പ്രയോജനം, നസീറു ബിഹി ബി ദുനിയാന, അറിവിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞ ഉപയോഗിക്കാവുന്ന വാക്കുകളാണ് അല്ലേ. വഫിൽ എൽമി ലനൂറിൻ അല്ല എൽമു നൂറിൻ നസീറു ബിഹി നസീറു ബിൽ എൽമി ഫി ഹാദൽ ആലം, ഈ ലോകത്ത് നമ്മൾ അറിവ് കൊണ്ട് സഞ്ചരിക്കുന്നു. തസുദ്ദു ബിഹി ഹവായിജുന, തസുദ്ദു ബിഹി എന്നാണ് പൂർത്തീകരിക്കപ്പെടും അല്ലെങ്കിൽ അടയ്ക്കപ്പെടുന്ന. ഹവായിജുന, ഹായിജത്തും ജമാണ് ഹവായിച്ച് എന്നാണ് ആവശ്യങ്ങൾ. നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തപ്പെടും. ഇനിയോ തുഹല്ലു ബിഹി, പരിഹരിക്കപ്പെടും. കലായ, കലിയത്തും ജമാണ് കലായ, പ്രശ്നങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. എന്താണ് അറിവ് കൊണ്ട് എന്തൊക്കെ ഉപയോഗം ഉണ്ടാവും? ഒന്നാമത് തസുദ്ദു ബിഹിൽ ഹവായിജ്, തുഹല്ലു ബിഹിൽ ഖലായ അല്ലേ. ഇനി തുലീഉ ബിഹി ബസായിറുന, തുലീഉ തിളങ്ങും, ബസായിറുന നമ്മുടെ എന്താണ് ചിന്തകൾ, അല്ലെങ്കിൽ ബസീറ ഉൾക്കാഴ്ച എന്നാണ് കേട്ടോ. ബസീറത്തിന്റെ ജമാണ് ബസായിർ, ഉൾക്കാഴ്ച തിളങ്ങും. പിന്നെ തുസാഹു ബിഹി വസായാന, തുസാഹു ബിഹി നിർമ്മിക്കപ്പെടും, വാർത്തെടുക്കപ്പെടും. വസായാന നമ്മുടെ വസീയത്തുൻ ജമാണ് വസായ, ഉപദേശങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ഉപദേശങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ, നമുക്ക് പുതിയ ചിന്തകൾ. നഹ്നു നസൂഹു മിനൽ ഇൽമ് അല്ലെ, ഇൽമു കൊണ്ടാണ് നമ്മൾ എന്താണ് എടുക്കുന്നത്. പിന്നെ നുലഖിനുഹു ലി ഔലാദിൻ, നുലഖിനുഹു ലഖന നമ്മൾ ചൊല്ലിക്കൊടുക്കും. ലി ഔലാദിൻ നമ്മുടെ വലതുൻ ജമാണ് ഔലാദ്, കുട്ടികൾക്ക്. ഇങ്ങനെയുള്ള കുട്ടികൾ ഫതയാത്തിൻ അല്ലെ, ഫതാത്തുൻ ജമ്മ ഫതയാത് അല്ലെ, ഫതാത്തിന്റെ ജമ്മാണ് ഫതയാത് എന്നാണ് യുവതികൾ. ഫിത്തിയാൻ, ഫതൻ ജമ്മാണ് ഫിത്തിയാൻ, യുവാക്കൾ. അപ്പൊ യുവാക്കളും യുവതികളുമായ നമ്മുടെ കുട്ടികൾക്ക് നമ്മളത് ചൊല്ലിക്കൊടുക്കും. നുലഖിനു അല ഇൽമ, ഇൽമ ചൊല്ലിക്കൊടുക്കും. വനഖതിമു വനഖതിഫു, നമ്മൾ പറിക്കും അല്ലെങ്കിൽ നമ്മൾ കൊയ്തെടുക്കും. മിൻ സിമാരിൽ ഫിക്കിരി, എന്ത് സിമാർ പഴങ്ങൾ, ഫിക്കർ ചിന്ത, ചിന്തയുടെ പഴങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല നല്ല ചിന്തകൾ നമ്മൾ അതിൽ നിന്ന് നേടിയെടുക്കുമെന്നാണ്. ഖത്തിഫു എന്ന് വെച്ചാൽ ഖത്തഫ പറിച്ചു എന്നാണ്. അഷ്കാലൻ, വിവിധ രൂപത്തിലുള്ള, ഷക്കുൽ ജമാണ് അഷ്കാൽ, അൽവാൻ വിവിധ നിറങ്ങളിലുള്ള. അപ്പൊ വിവിധ രീതിയിലുള്ള ഒരുപാട് അറിവുകൾ നഹ്നു നഖ്തിഫ് മിനൽ ഇൽമ് അല്ലെ, നമ്മളെ ഇൽമിൽ നിന്ന് നേടി എന്നാണ് കിട്ടുന്നു. ഒരുപാട് ചിന്തകൾ നമുക്ക് കിട്ടുന്നു അല്ലെ. നഖ്തിഫ് ഔ നഹ്സുൽ അലൽ അഫ്കാർ അൽ ജദീദ, പുതിയ ചിന്തകൾ നമുക്ക് കിട്ടുന്നു. മിനൽ ഇൽമ് അറിവിലൂടെ. ഫനഅഖുദു മിൻഹു, നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നു. അഷിയ, ചിലത് നമ്മൾ, ചില കാര്യങ്ങൾ. ഷൈഉൻ ജമ അഷിയ. വനർഫൽ ഉഖ്ര, വനർഫൽ ചിലത് നമ്മൾ തള്ളിക്കളയും. റഫല തള്ളിക്കളഞ്ഞു ചിലത്, ഉഖ്ര മറ്റു ചിലത്. അഹ്യാനും ചിലപ്പോഴൊക്കെ നമ്മളത് തള്ളിക്കളയും. ഫബിൽ ഫിക്കിരി, അങ്ങനെ ചിന്ത കൊണ്ട്, വബിൽ ഇൽമി അറിവ് കൊണ്ട്, യസീറുൽ മർഉ, ഒരു മനുഷ്യനായി തീരും. സുൽത്താന, ഒരു രാജാവ്, ഒരു അധികാരിയായി തീരും, സുൽത്താനായി തീരും. അബുൽ ഇൽമി നഹ്നു നഹ്നു നസീർ സുൽത്താനൻ, നമ്മൾ ആ വലിയ രാജാവായി തീരും. വയഅബുദു റബ്ബഹു ഹഖൻ, അങ്ങനെ അറിവ് കിട്ടിയാൽ, വയഅബുദു അവൻ ഇബാദത്ത് ചെയ്യും. റബ്ബഹു അവന്റെ റബ്ബിന് ഹക്കൻ, ശരിയായ രീതിയിൽ ഇബാദത്ത് ചെയ്യും. വയൽഖാ മിൻഹു, അങ്ങനെ അവന് കിട്ടും, അവനിൽ നിന്ന് അവൻ കണ്ടെത്തും, അവന് കിട്ടും. റിദ്വാന, തൃപ്തി, അല്ലാഹുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് തൃപ്തി കിട്ടും. അലാ ബിൽ ഇൽമി, അലാ നിങ്ങൾ അറിയുക, ബിൽ ഇൽമി അറിവ് കൊണ്ടാണ്, നന്തസിർ നമ്മൾ അതിജയിച്ചിട്ടുള്ളത്, നമ്മൾ വിജയിച്ചിട്ടുള്ളത്. ലോകത്തെല്ലാ സമൂഹവും
العلم لا على العلم عربي قنده ننتصر വിജയിച്ചിട്ടുണ്ട്. വനഅഖുദു മിൻഹു, നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നു ബുർഹാന, തെളിവ്. അറിവിൽ നിന്ന് നമ്മൾ പുതിയ പുതിയ തെളിവുകൾ, ഒരു കാര്യത്തിന് വിവിധ തെളിവുകൾ കണ്ടെത്തുന്നത് നമുക്ക് വിവിധ അറിവുകൾ ഉണ്ടാകുമ്പോഴാണ് അല്ലെ. പഴയ ഒരു കാര്യം പറയുമ്പോൾ അതിന് തെളിവ് സമർപ്പിക്കുമ്പോൾ ചരിത്രത്തിൽ പല ഭാഗങ്ങൾ നമ്മൾ എടുത്തു പറയുക, അറിവ് നമ്മൾ ആ ചരിത്രം പഠിക്കുന്നതിലൂടെയാണ്, അതിലൂടെ നമുക്ക് തെളിവ് കിട്ടും. ഒമൻ ലിൽ എൽമി കഥയാക, ഒമൻ ആരെങ്കിലും ലിൽ എൽമി അറിവിനോട് കഥ ആദ ശത്രുത പുലർത്തിയാൽ, അതായത് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ, ഫലൈസ യുവദ്ദു അവനെ എണ്ണാൻ കഴിയുകയില്ല, ഇൻസാന മനുഷ്യനായിട്ട് എണ്ണാൻ കഴിയുകയില്ല. അപ്പൊ അറിവില്ല, അറിവ് എന്താണ് പഠിക്കാത്തവൻ ആരാണ്? അവൻ ജാഹിലാണ് അല്ലെ. ഫനഹു യുവദ്ദു ജഹൂലൻ, ഔ ജാഹിലൻ, ജാഹിലായി തീരും. പിന്നെ നഷീദ് ബിഹി, നമ്മൾ പഠിത്തുയർത്തും ബിഹി അറിവ് കൊണ്ട്, ഹവാറത്തന നമ്മുടെ സംസ്കാരം, നമ്മുടെ കൾച്ചർ, ഹലാറത്ത് സംസ്കാരം. വനുതഅമ മിൻഹു, ആ അറിവിലൂടെ നമ്മൾ ഭക്ഷിപ്പിക്കും ജുആന വിശപ്പുള്ളവനെ അല്ലെ. വിജ്ഞാനമുണ്ടായാലാണ് ജോലി കിട്ടുള്ളൂ, ജോലി ഉണ്ടെങ്കിലേ സമ്പാദ്യമുള്ളൂ, സമ്പാദ്യം ഉണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ള നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുകയുള്ളൂ അല്ലെ. അറിവില്ലാത്തവന്, അറിവ് കുറഞ്ഞവന്, അറിവ് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവ് മാത്രമല്ല, വിവേകം, തിരിച്ചറിവ് ആ അറിവും കൂടിയാണ് അല്ലെ. ഒരുപാട് വിദ്യാഭ്യാസം ഇല്ലാത്തവരും ആളുകളെ സഹായിക്കുന്നവരുണ്ട്, പക്ഷെ അവർക്ക് വിദ്യാഭ്യാസം, ഔദ്യോഗിക വിദ്യാഭ്യാസമേ കിട്ടാത്തതുകൊണ്ട് മറിച്ച് എന്താണ് എന്നാണ് അനൌദ്യോഗികമായിട്ട് അവര് നല്ല മനസ്സുള്ള ആളുകൾ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവന്, ഒരു തിരിച്ചറിവുമില്ലാത്തവന് എന്താ പറയുക, സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാവുകയില്ല. അഹ്ലുൽ ഹല്ലി വൽ അഖദ്, അഹ്ലുൽ എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ഹല്ലി വൽ അഖദ്, ഇവര് വലമാക്കൽ എന്നാണ് പറയുന്നത്. ഈ ഒറ്റ വാക്കിന്റെ അർത്ഥം പണ്ഡിതന്മാർ എന്നാണ്. അവരെന്ത് ചെയ്തു? അഹാലു, അവർ മാറ്റി തീർത്തു. അൽ ഇൽമ, അറിവിനെ ദീവാന, വിവിധ സമാഹാരങ്ങളാക്കി. അതായത് അന്നഹും കതബു, അവര് എഴുതി വെച്ചു അല്ലെ. കതബു ഫി മദാ ഫിൽ ഔറാഖ്, അത് അവരുടെ പേന എന്താണ് വരികളിൽ, അവര് പേപ്പറുകളിൽ അത് എഴുതി വെച്ചു. അങ്ങനെ അവര് അല്ലഫു കുത്തുബൻ, വിവിധ ഗ്രന്ഥങ്ങൾ രചിച്ചു അല്ലെ. അതാണ് പറയുന്നത്. അപ്പൊ അതാണ് അറിവിന്റെ വലിയ പ്രാധാന്യത്തെ കുറിച്ചുള്ള കുറെ അധികം കാര്യങ്ങളാണ് ഇതില് പറയുന്നത്, നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നുൻഷിദുൽ മൻദൂം വനഖിഫ് അലാ മൻദൂം അല്ലെ, ഇവിടെ നമുക്ക് പദ്യം വായിക്കാം, അതിന്റെ ആശയവും മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. ഇവിടെ ഓരോ വരിയിലെയും ഇപ്പൊ ആദ്യത്തെ വരിയുടെ ആശയമാണ് ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇൽമ പ്രകാശമാണ്, അതിന്റെ വെട്ടം കൊണ്ടാണ് നാം ദിവസേന നടക്കുന്നത്. രണ്ടാമത്തെ അൽ യുസായകമാണ് അലൽ ഖിയാം, ഇത് നിങ്ങൾ ഈ ആശയം പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് പദ്യം തന്നിട്ട് ഈ ആശയം തിരഞ്ഞെടുക്കാൻ വേണ്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ആശയം തന്നിട്ട് പദ്യം തിരഞ്ഞെടുക്കാനും ഉണ്ടാകും. അപ്പൊ നമ്മൾ ഓർത്തിരിക്കണം. അല്ലെ, എൽമ യുസായദുന അലൽ ഖിയാമി ബി ഹവായിജിന വഹല്ലി മഷാക്കി, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നമ്മുടെ ആവശ്യം നിറവേറ്റാനും ഇൽമ നമ്മളെ സഹായിക്കും. അല്ല എൽമ യുനീറ ഖുലൂബന വയുസയ്യുന അഖ്വാലന വയുഹ്സിന അഫ്ആലന, ഇൽമ നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കും, വാക്കുകളെ ഭംഗിയുണ്ടാക്കും, നമ്മുടെ പ്രവൃത്തികളെ നന്നാക്കും. നുറബി അതുഫാലന വശബാബന ഫി മഹദിൽ ഇൽമി വസഖാഫ, നമ്മുടെ മക്കളെ നാം വളർത്തും, നമ്മുടെ യുവാക്കളെയും വളർത്തും. ഫി മഹദിൽ ഇൽമി, അറിവിന്റെ തൊട്ടിലിൽ. വസഖാഫ, കൾച്ചറിന്റെ. പിന്നെ മെത്തലുബുൽ ഇൽമ, നമ്മൾ അറിവ് നേടുന്നു. ഇവിടെ ഇവിടെ നമ്മൾ ഈ സഖാഫ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, ഇവിടെ ഹവാറ എന്ന വാക്കിന് എന്താണ് നാഗരികത എന്നർത്ഥമാണ് നിങ്ങൾ വയ്ക്കേണ്ടത് കേട്ടോ. അത് നേരത്തെ സംസ്കാരം എന്ന് പറഞ്ഞു പോയി, ഏകദേശം ആ ഒരേ അർത്ഥം തന്നെയാണ് കേട്ടോ. ഇനി പിന്നെ നെത്തുലുബുൽ ഇൽമ, നമ്മൾ അറിവ് നേടുന്നു. വനുസയ്യു ബിഹി അഫ്ഖാറന വഅഖ്ലാഖ, നമ്മുടെ ചിന്തകളും നമ്മുടെ സ്വഭാവങ്ങളും നമ്മൾ നന്നാക്കുന്നു, അലങ്കരിക്കും. അല്ല ഇൽമ യുഅതീനൽ ഫുർസ അൻഖുദൽ ഹസനാത വനതുറുക സയ്യിആത്, നല്ലത് ഉപേക്ഷിക്കാനും നന്മയെ സ്വീകരിക്കാനും ഇൽമ നമുക്ക് അവസരം നൽകുന്നു. അൽ ഇൻസാനു യസീറു യസീറു സുൽത്താനം ബി അഫ്കാരിഹി, ഒരു മനുഷ്യൻ തന്റെ ചിന്തകൾ കൊണ്ടാണ് സുൽത്താനായി തീരുന്നത്. അല്ല ഇൽമ യത്ലുബു മിനൽ ഇൻസാനി അയ്യഅബുദ റബ്ബഹു മുഖ്ലിസൻ, എന്താണ് അറിവ് മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് അവന്റെ റബ്ബിനോട് നിങ്ങൾ ഇബാദത്ത് ചെയ്യാനാണ്. വയനാലു മിൻഹു റിദ്വാനഹു തആല, അവന്റെ തൃപ്തി നേടാനാണ്.
അലിൻസാൻ എൻജഹുഫിൽ ഹയാൽ ഇതാക്കാന തോലിബ് അലി. ഒരു മനുഷ്യൻ വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴാണ് അവൻ ജീവിതത്തിൽ വിജയിക്കുന്നത്. അൽ മർഉല്ലദീലം യത്ലബുൽ ഉൽമൂന ലായകൂൻ ഇൻസാൻ, അറിവ് നേടാത്തവൻ മനുഷ്യനാവുകയില്ല. അൽ ഇൽമു തുന്തിജ് സഖാഫ വയുവസ്സിഉഹ ബൈന ത്വാലിബീൻ, ഇൽമ എന്താണ് നമുക്ക് സഖാഫ ഉണ്ടാക്കും, കൾച്ചർ ഉണ്ടാക്കും, അത് വിദ്യാർത്ഥികൾക്കിടയിൽ എന്താണ് ഷെയർ ചെയ്യുകയും ചെയ്യും, അല്ലെങ്കിൽ വിതരണം ചെയ്യും. യഖൂമുൽ ഉലമാ വൽ ഉദ്ബാ, പണ്ഡിതന്മാർ ബി തഅലീഫിൽ കുതുബി വദ്ദവാബീൻ, ഗ്രന്ഥങ്ങൾ രചിക്കുന്നു. ഫി മുഖ്തലിഫിൽ ഉലൂം, വിവിധ വിജ്ഞാനീയങ്ങളിൽ അവർ ഗ്രന്ഥങ്ങൾ രചിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇതിന്റെ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റിയാണ് യുറാജ് അൽ മംലൂമ വൻ വൈദ് മുദക്കിറൻ അൻ അഹമ്മിയത്തുൽ ഇൽമ്. മുകളിൽ പറഞ്ഞ ഈ ഇത്തരം ആശയങ്ങളും വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അഹമ്മിയത്തുൽ ഇൽമ് എന്താണ് അഹമ്മിയത്തുൽ ഇൽമ്, ഇൽമിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ ഇവിടെ എന്നെ സൂചനകൾ കൊടുത്തിനാൽ. മൻസിലത്തുൽ ആലിയ, ഉയർന്ന സ്ഥാനം. അൽ ഇബാദത്തുൽ ഖാലിസ എന്നാണ് ശരിയായ ഇബാദ. അൽ അഖ്ലാഖുൽ ഹസന, നല്ല സ്വഭാവം. അൽ ഖിറാഅത്തു വൽ കിറ വായനയും എഴുത്തും. അപ്പൊ ഇതിന് ഉപയോഗിക്കാവുന്ന കുറച്ച് സൂചനകൾ കൂടി ഇവിടെ കാണിച്ചു. ഇത് വേണ്ട, ലൈസൽ യതീമുൽ ലദീ ഖദമാത വാലിദുഹു ബലിൽ യതീമു യതീമുൽ ഇൽമി വൽ അദബ്, ഒരു പദ്യമാണ്. അപ്പൊ ഈ വാക്കുകൾ, യതീം എന്ന് പറഞ്ഞത് പിതാവ് മരിച്ചവനല്ല, മറിച്ച് യതീം അനാഥൻ എന്ന് പറഞ്ഞ അറിവിന്റെ കാര്യത്തിൽ യതീമായവനാണ്. പിന്നെ അൽ ഇൽമു നൂർ, അൽ ആലിമു യസ്ലിം ബൽ ജാഹിൽ യസ്കുത്ത്, പണ്ഡിതൻ രക്ഷപ്പെടും പക്ഷെ ജാഹിലിൻ മിണ്ടാതിരിക്കും. മനസ്സലക്ക തുരീഖൻ എൽത്തമത്തി നബിയുടെ ഹദീസ്, അല്ലെ, ആരറിവിന്റെ പാതയിൽ പ്രവേശിച്ചു അള്ളാഹു. ഇപ്പൊ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാം നമുക്ക്. ഇവയൊക്കെ വെച്ചിട്ട് ഒരു ഇത് തയ്യാറാക്കാനാണ് പറയുന്നത്. നിങ്ങളൊന്ന് സ്വയം തയ്യാറാക്കി നോക്കുക. ഈ പാഠത്തെ ഈ ക്ലാസ്സിന്റെ അവസാനം ഞാനതിന്റെ ഒരു മോഡൽ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നോക്ക് അടുത്ത പ്രവർത്തനം. നുൻഷിദുൽ മൽമൂമ അക്തുഷു മിൻഹു അൽഫാൽ മഖ്തൂമ ബി ഹറഫിൻ നൂൻ, നൂൻ വെച്ച് അവസാനിക്കുന്ന വാക്കുകൾ കണ്ടെത്താൻ. ഇവിടെ ഫിതിയാൻ അൽവാൻ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടെത്തി നോക്കൂ. വളരെ എളുപ്പമല്ലേ? ഇവിടെ ഫിതിയാൻ, പിന്നെ ഇതാണ് അൽവാൻ, സുൽത്താൻ അല്ലെ, പിന്നെ അഹിയാൻ, റിദ്വാൻ, ബുർഹാൻ, ഇൻസാൻ, ജുആൻ, ദീവാൻ അല്ലെ, അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അത് എളുപ്പമാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇവിടെ കാല മിൻഷിദിൽ മലർന്നു വയക്തു മിൻഹു സത്രൈനി ഹബീബൈനില്ല ലന, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വരികൾ അതിന് എടുത്തെഴുതാനാണ് പറയുന്നത്. അത് നിങ്ങൾ ഇഷ്ടമുള്ളത് എഴുതെഴുതുക. പിന്നെ താഴെ നഖ്റഉ വനഫ്ഹം, താഴെയുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. കാല അഹദുൽ ഹുക്കമ എന്നാണ് വൈജ്ഞാനിക വിജ്ഞാനമുള്ള അല്ലെങ്കിൽ യുക്തിമാന്മാർ എന്നാണ്, യുക്തിയുള്ളവർ, വൈസ്മെൻ എന്നൊക്കെ പറയുന്നത്. അവരിൽ ഒരാൾ പറഞ്ഞു, അവലുൽ ഇൽമ അസ്സുമുത്ത്, അറിവിന്റെ ആദ്യ പാഠം എന്നുള്ളത് എന്താണ് സുമുത്ത്, മൗനമാണ്. വസാനീഹി, അതിന്റെ രണ്ടാമത്തെ ഘട്ടം എന്നുള്ളത് ഹുസുൽ ഇസ്തിമ, നന്നായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വസാലിസുഹു, മൂന്നാമത്തെ അൽഹിഫ്ദ്, അത് മനസ്സ് അത് മനഃപ്പാഠമാക്കുക. വറാബിഅഹു, നാലാമത്തെ അല അമലി ബിഹി, അത് വെച്ച് പ്രവർത്തിക്കുക. വഹാമിസുഹു, അഞ്ചാമത്തെ എന്നാണ് നഷഹു, എന്താണ് അത് വെച്ച് അതിന്റെ പ്രചാരണം നടത്തുക എന്നുള്ളതാണ്. ഇതൊക്കെ വൺബോർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതകളാണ്. മാഹു അവലിൽ എൽമുറങ്കിൽ എൽമു മാതാ ഹുസ്നുൽ ഇസ്തിമ. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് പോകണം. പിന്നെ ഇൻ ജഹിൽത, നീ വിജ്ഞാനമില്ലാത്തവനായാൽ അല്ലെങ്കിൽ നീ മണ്ടനായാൽ, നീ വിവരം കേട്ടവനായാൽ, ഫസ്അൽ, നീ ചോദിക്കണം ആരോടെങ്കിലും, നിനക്ക് വിവരമില്ലെങ്കിൽ ആരോട് ചോദിക്കണം. വൈൻ സലൽത, നിനക്ക് തെറ്റുപറ്റിയാൽ, ഫർജിയൽ, നീ തിരിഞ്ഞ് അത് തിരിച്ചു മടങ്ങണം, തെറ്റ് അതായത് അതും തുടർന്ന് പോകരുത്. വൈ നസഅത, നീ തെറ്റുപറ്റിക്കഴിഞ്ഞാലോ, ഫൻമം, അതിൽ നീ എന്ത് ചെയ്യണം, ദുഃഖമുണ്ടാവണം. വൈ നദിംത, എന്താണ് നീ ഫക്കലാൾ, നീ അതിൽ നിന്ന് മൊത്തത്തിൽ മുരടോടെ പിന്മാറണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇതിൽ പഠിക്കുവാനുള്ളത്. ഈ ആശയങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക, വൺബോർഡ് ക്വസ്റ്റ്യൻസും മറ്റൊക്കെ സാധ്യത. ഇനി നേരത്തെ അവസാനം പറഞ്ഞ അവസാനത്തിന്റെ ഒരു മോഡൽ കാണിച്ചു തരാന്ന് പറഞ്ഞിരുന്നു, ഇൽമിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ളത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്,
ഇതിലും ഭംഗിയായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പൊ ഇതിൽ കണ്ടോ കൊണ്ട് ഉയരും അല്ലെ. പിന്നെ നമ്മുടെ പാഠഭാഗത്തിലെ എന്താണ് അൽ മൻസിലത്തിൽ ആലി ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ. അറിവിലൂടെ നമ്മൾ ഉയർന്ന പ്രവൃത്തിയിലെത്തും. യസീർ ബിഹി അഖ്ലാഖുന ഹസന, നമ്മുടെ സ്വഭാവം നന്നാകും. പിന്നെ ഖുർആൻ ആയത്തുണ്ട്, അറിവുള്ളവൻ അറിവില്ലാത്തവന് വിത്ത് എന്താണ് സമമാകുമോ. ഈ ആയത്തുകളൊക്കെ അതുപോലെ വഫിൽ ഹദീസ്, ഹദീസിലെ മൻസലക്ക തുരീക്കൻ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ്. പിന്നെ യക്കൂൽ ഹുക്കമാ വല വലമാ, അതുപോലെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അല്ലെ. അറിവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നതാണ് അൽ ആലം യസ്ലും വൽ ജാഹിൽ യസ്കുത്ത്. അതുപോലെ കൂലു ഷായർ, ഷായർ പറയുന്നു. ഇങ്ങനെയാണ് ഒരു നമ്മൾ ഒരു കുറിപ്പ് തയ്യാറാക്കേണ്ടത്. മനസ്സിലായോ? ഒരു മോഡലാണ് മനസ്സിലാക്കി വെക്കുക. സ്വന്തമായി കുറെ കാര്യങ്ങളെ കൊണ്ട് ചേർത്ത് വികസിപ്പിക്കുക. ഇൻഷാ അതെത്രയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പൊ അതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ കഴിഞ്ഞു. ഇതിന്റെ ഇടയിൽ നിങ്ങൾ കുറെ ആപ്പിന്റെ ഒരു അറബിക് ആപ്പ്, എജു വെബ് അറബിക് എന്ന പേരിലൊരു, അല്ലെങ്കിൽ അറബിക് എജു വെബ് എന്ന പേരിലൊരു ആപ്പിന്റെ പരസ്യം കണ്ടിട്ടുണ്ടാകും. അതിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് സമയത്തും ഈ പറഞ്ഞ ക്ലാസ്സുകളും മറ്റൊക്കെ കിട്ടാനുള്ള ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇൻഷാല്ലാ നമുക്ക് ഇനി വേറൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.